നമസ്കാരം, ജി ഫോർ യു വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ വൈദ്യു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടക തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയവുമായി കോൺഗ്രസ്. തൃശൂരിൽ പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ ജീവനക്കാർ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജീവനക്കാരുടെ സംസ്ഥാനതല സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം തെക്കേപ്പുറത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. ടോറസിനടിയിലേക്ക് തെറിച്ചു വീണ യുവാവ് മരണമടഞ്ഞു. ടി എൻ പ്രതാപൻ എം പിക്ക് കരാട്ടെ അസോസിയേഷൻ ഓണററി ബ്ലാക്ക് ബെൽറ്റ് നൽകി ആദരിച്ചു. തൃശൂർ ദേവമാതാ സി എം ഐ പബ്ലിക് സ്കൂളിൽ നടക്കുന്ന കരാട്ടെ ക്യാമ്പ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കർണാടക തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയവുമായി കോൺഗ്രസ്. പരാജയഭാരത്താൽ ബി ജെ പി. കർണാടകയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നപ്പോൾ കോൺഗ്രസിന് 136ഉം ബി ജെ പിക്ക് 64 സീറ്റുമാണ് ലഭിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസിൽ വിജയാഘോഷത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും വിജയം ആഘോഷിച്ചു. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭ്യമാക്കുവാൻ ജീവനക്കാർ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്നും ജീവനക്കാരുടെ അനാസ്ഥ മൂലം പാവപ്പെട്ടവർക്ക് അതെങ്ങനെ ദോഷകരമായി ഭവിക്കും എന്ന ബോധവും ജീവനക്കാർക്കിടയിൽ ഉണ്ടാകണം എന്നും മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജീവനക്കാരുടെ സംസ്ഥാനതല സമ്മേളനവും കുടുംബസംഗമവും തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവനക്കാർക്ക് അർഹതപ്പെട്ട പെൻഷൻ നടപ്പിലാക്കുവാൻ ആവശ്യമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി മുഖ്യാതിഥിയായിരുന്നു. സ്ഥാനക്കയറ്റം ലഭിച്ച ജീവനക്കാരെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഈ വിഭാഗത്തിനും പെൻഷൻ കിട്ടണം എന്ന ന്യായമായ ആവശ്യമായി മുന്നോട്ട് പോകാൻ കുന്നത്തുള്ളി നേതൃത്വം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ വിഭാഗ ആളുകൾക്കും പെൻഷൻ, പണിയെടുക്കുന്ന ആളുകൾക്ക് പെൻഷൻ ഇല്ലാത്തവരെ ശരിയല്ല. അതുകൊണ്ട് സമാനമായ പല കാര്യങ്ങൾ കുന്നംകുളം തെക്കേപ്പുറത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. ടോറസിനടിയിലേക്ക് തെറിച്ചു വീണ യുവാവിന് ദാരുണാന്ത്യം. ചിറമനങ്ങാട് തോട്ടുങ്ങ പീടികയിൽ 30 വയസ്സുള്ള ഫായിസാണ് ടോറസ് ശരീരത്തിലൂടെ കയറിയിറങ്ങിയതിനെ തുടർന്ന് മരിച്ചത്. തെക്കേപ്പുറം ഒറ്റാലിനു സമീപം രാത്രി 7:15 അപകടം. തലയിലൂടെ ടോറസ് ലോറി കയറിയിറങ്ങുകയായിരുന്നു. ഫായിസും സുഹൃത്ത് കുഴിപ്പറമ്പിൽ വീട്ടിൽ സുധീഷും സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിച്ച് ടോറസിനടിയിൽ വീഴുകയായിരുന്നു. തെറിച്ചു വീണ ഫായിസിന്റെ തലയിലൂടെ ടോറസ് കയറിയിറങ്ങി. അപകടത്തിൽ പരിക്കേറ്റ ചിറ്റഞ്ഞൂർ സ്വദേശി നിബോഷിനെ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരാട്ടയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒട്ടനവധി സേവനങ്ങൾ ചെയ്ത വ്യക്തിത്വത്തിന്റെ ഉടമയായ ടി എൻ പ്രതാപൻ എം പിക്ക് കരാട്ടെ അസോസിയേഷൻ ഓണററി ബ്ലാക്ക് ബെൽറ്റ് നൽകി ആദരിച്ചു. തൃശൂർ ദേവമാതാ സി എം ഐ പബ്ലിക് സ്കൂളിൽ നടക്കുന്ന 2 ദിവസത്തെ കരാട്ടെ ക്യാമ്പ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കരാട്ടെ ഡ്രസ്സ് ധരിച്ച് ബ്ലാക്ക് ബെൽറ്റ് കെട്ടി വിദ്യാർത്ഥികളുമായി എം പി കരാട്ടെ പരിശീലനവും നടത്തി. സ്വതന്ത്ര കലാസാഹിത്യ പ്രവർത്തകരുടെ സംസ്ഥാനതല സംഘടനയായ മലയാള കാവ്യസാഹിതിയുടെ വാർഷിക സമ്മേളനം തൃശൂർ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം ഒട്ടേറെ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. മലയാള കാവ്യസാഹിതി നൽകുന്ന ബഹുമതിയായ കാവ്യസാഹിതി പുരസ്കാരം ഇത്തവണ കഥാസമാഹാരത്തിനാണ് ലഭിച്ചത്. സമ്മേളനത്തിൽ പുരസ്കാരമായ ശില്പവും 21,000 രൂപയും പ്രശസ്തിപത്രവും സമ്മാനിച്ചു. പരിപാടി പ്രൊഫസർ എം തോമസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി സുഷമ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് നഞ്ചിയമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ നടത്തറ പഞ്ചായത്തിലെ കൂറ്റനാൽ ചെമ്പിൽ ചന്ദ്രൻ മകൻ 43 വയസ്സുള്ള അഭിലാഷ് 8 മാസമായി ക്യാൻസർ എന്ന മഹാരോഗവുമായി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ അഭിലാഷിനെയും നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. റേഡിയേഷനും കീമോതെറാപ്പിക്കും മരുന്നിനുമായി ഏകദേശം 3 ലക്ഷം രൂപ ചെലവായി. ഉള്ളതൊക്കെ വിറ്റും പണയം വെച്ചും സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടും മാത്രമാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. കൂലിപ്പണിക്കാരനായ അഭിലാഷിന്റെ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. അദ്ദേഹത്തിന് ക്യാൻസർ രോഗം ബാധിച്ചതിനെ തുടർന്ന് ആ വരുമാനവും നിലച്ചിരിക്കുകയാണ്. ഓടുമേഞ്ഞ മണ്ണുകൊണ്ട് ചുമരുകളുള്ള ചെറിയൊരു വീട്ടിലാണ് അഭിലാഷും അമ്മയും 2 ചെറിയ കുട്ടികളും ഭാര്യയും താമസിക്കുന്നത്. അഭിലാഷിന് ജീവൻ നിലനിർത്താൻ ശസ്ത്രക്രിയ അത്യാവശ്യമാണ്. തുടർ ചികിത്സയ്ക്കും സർജറിക്കും മരുന്നിനും ഇനിയും 5 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അഭിലാഷിനും കുടുംബത്തിനും ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. ആ കുടുംബത്തിന് കൈത്താങ്ങായി നമുക്കൊരുമിക്കാം. വാർത്താ നേരത്തിൽ ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകളിലേക്ക് വീണ്ടും. സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ 100 ചോദ്യങ്ങൾക്ക് മറുപടിയുമായി സംരംഭകത്വ വികസന ക്ലാസ്. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം മേളയിലെ കരിയർ ഗൈഡൻസ് ക്ലാസ്സിലാണ് സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും അറിവുകളും പകർന്നു നൽകുന്നത്. സംരംഭം ആരംഭിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങളും വിശദീകരിക്കുന്നതായിരുന്നു കരിയർ എക്സ്പോ ക്ലാസ്. തൃശൂർ ഇൻഡസ്ട്രീസ് ഓഫീസർ ബിന്നിമോൻ ക്ലാസ് നയിച്ചു. വ്യവസായ വകുപ്പ് ആവിഷ്കരിച്ച വിവിധ പദ്ധതികളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകുന്ന ആനുകൂല്യങ്ങളും ക്ലാസ്സിൽ വിശദീകരിച്ചു. എന്റെ കേരളം പ്രദർശനത്തിൽ ഡ്രംസിൽ മാന്ത്രികത തീർത്ത ശ്രീദേവിന്റെ പ്രകടനം. അരമണിക്കൂർ സമയം താളവും മേളവും മാന്ത്രികതയും അതായിരുന്നു എൻ്റെ കേരളം മേളയിലെ പ്രധാന വേദി. സംസ്ഥാന സർക്കാരിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന എൻ്റെ കേരളം മേളയിലാണ് 9 വയസ്സുകാരൻ ശിവദേവ് ഡ്രംസിൽ വിസ്മയം തീർത്തത്. എൻ്റെ കേരളം തീം സോങ് അതിമനോഹരമായി അവതരിപ്പിച്ചും കാണികളെ കയ്യിലെടുത്ത മേളയിൽ ആരവം തീർത്ത പ്രകടനമാണ് ശിവദേവ് കാഴ്ചവെച്ചത്. ചെറുപ്രായത്തിൽ തന്നെ വാട്ടർ ഡ്രംസിൽ മാസ്മരികത തീർത്ത ഈ കൊച്ചുമിടുക്കാൻ ശ്രദ്ധ നേടിയിട്ടുണ്ട്. 7 വയസ്സിൽ ട്രിനിറ്റി കോളേജ് ലണ്ടനിൽ നിന്നും ഡ്രം കിറ്റ് പെർഫോമൻസിൽ 91% മാർക്കോടെ ഗ്രേഡ് 1 നേടിയിട്ടുണ്ട്. കേരളത്തിലെ തന്നെ 7 വയസ്സിൽ ഗ്രേഡ് 1 കരസ്ഥമാക്കിയ അപൂർവം കുട്ടികളിൽ ഒരാൾ കൂടിയാണ് ശിവദേവ്. ഡ്രംസിലെ ബാലവിസ്മയം എന്നറിയപ്പെടുന്ന ശിവദേവിന്റെ ഗുരു ചെറുശ്ശേരി സ്വദേശി മനോജ് മാഷാണ്. സ്റ്റേജ് ഷോകളിലെ കുഞ്ഞുതാരമായ ശിവദേവ് ഡ്രമ്മർ കിഡ് ശിവദേവ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ സുപരിചിതനാണ്. ശിവദേവ് തൃശൂർ പഴുവിൽ സ്വദേശി തൃപ്രയാഴ് വീട്ടിൽ ബിനുവിന്റെയും ഡോക്ടർ പ്രിയ ബിനുവിന്റെയും മകനാണ്. പായസം മധുരമേകാൻ വാഴക്കൂമ്പും വാഴക്കുടപ്പനും വരെ. തൃശൂർ തേക്കിൻകാട്ടിൽ നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പാചക മത്സരത്തിന്റെ 2ാം ദിനത്തിലാണ് വാഴക്കൂമ്പും വാഴക്കുടപ്പനും വരെ താരമായത്. വാഴക്കുടപ്പൻ, റാഗി, ഇളനീർ, മുളയരി, മത്തൻ, ചാമയരി, അവൽ തുടങ്ങിയവ മത്സരത്തിൽ വേറിട്ട് നിന്നു. കാഴ്ചയുടെ മാത്രമല്ല രുചികളുടെയും വൈവിധ്യങ്ങൾക്ക് വേദിയാവുകയാണ് എന്റെ കേരളം മെഗാ പ്രദർശനം. വാഴക്കൂമ്പും റാഗിയും കൊണ്ട് രുചിയൂർന്ന പായസമൊരുക്കിയ ചുവന്നൂർ ബ്ലോക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കി. അവൽ കൊണ്ടുള്ള ചാവക്കാട് ബ്ലോക്കിന്റെ പായസം 2ാം സ്ഥാനം നേടി. അന്തിക്കാട് ബ്ലോക്കിൽ നിന്നുള്ള പായസം 3ാം സ്ഥാനം നേടി. ജില്ലയിലെ 14 ബ്ലോക്കിൽ നിന്നുള്ള വനിതകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 1.5 മണിക്കൂറായിരുന്നു മത്സര ദൈർഘ്യം. തന്റെ പാചക കഴിവുകൾ കാഴ്ചവെക്കാൻ വലിയ സന്തോഷത്തോടെയാണ് മത്സരാർത്ഥികൾ ഓരോരുത്തരും വന്നെത്തിയത്. പാലക്കാട് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബ് അസിസ്റ്റന്റ് എ മുഹമ്മദ് ഖാസിം, തൃശൂർ എഫ്രൈം ഫാക്കൽറ്റി എം കെ ദയാശീലൻ എന്നിവരാണ് വിധി നിർണയിച്ചത്. പറപ്പൂർ സെയിന്റ് ജോൺ ഫൊറോണ ദേവാലയത്തിലെ വിശുദ്ധ ജോൺ നെപുംസ്യാന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങളുടെ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം വടക്കാഞ്ചേരി നിയോജകമണ്ഡലം MLA സേവിയർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. സപ്ലിമെന്റ് പ്രകാശന കർമ്മം മീഡിയ കത്തോലിക്ക ഡയറക്ടർ ഫാദർ ഡൈജോ പൊറത്തൂർ നിർവഹിച്ചു.
ദീപാലങ്കാരത്തിനും സപ്ലിമെന്റ് പ്രകാശനത്തിനും വികാരി ഫാദർ സെബി പുത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി, സപ്ലിമെന്റ് കൺവീനർ ടോണി പി ഡി, ജോയിന്റ് കൺവീനർ ജാസൻ സി ആർ, ദീപാലങ്കാര കൺവീനർ അലക്സ് സി എ, ജനറൽ കൺവീനർ ഗ്ലെന്നി പുത്തൂർ, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന ആശയം വിളിച്ചോതി എന്റെ കേരളം എക്സിബിഷനിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ സെമിനാർ കാഴ്ചക്കാരിൽ പുതിയൊരു അനുഭവമാണ് സമ്മാനിച്ചത്. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സ്, സാമൂഹ്യ പ്രതിരോധത്തിന് കീഴിൽ വരുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കായുള്ള സേവനങ്ങൾ, വിവിധ സാമൂഹ്യനീതി വകുപ്പ് പദ്ധതികൾ എന്നിവയെ സംബന്ധിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ലാസുകൾ എടുത്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ജോയ്സീസ് സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള 5 പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. വയോജന സംരക്ഷണ നിയമത്തിന് ഊന്നൽ നൽകുന്നതും അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചതുമായ ജിജോ ജോർജ് സംവിധാനം ചെയ്ത സൗണ്ട് ഓഫ് ഏജ് എന്ന ഹ്രസ്വചിത്രവും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിന് സമീപം കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫെസിലിറ്റേഷൻ സെന്റർ പണിതീർന്ന് 3 വർഷം കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP ഗുരുവായൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ഉദ്ഘാടനം നിർവഹിച്ചു. BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്താണ് ഉദ്ഘാടനം ചെയ്തത്. BJP ഗുരുവായൂർ ഏരിയ പ്രസിഡന്റ് മനീഷ് കുളങ്ങര അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി പ്രദീപ് പണിക്കശ്ശേരി സ്വാഗതവും ദിലീപ് ഘോഷ് നന്ദിയും പറഞ്ഞു. മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് മണ്ണാർത്ത്, വൈസ് പ്രസിഡന്റ് പ്രബീഷ് തിരുവെങ്കിടം, സെക്രട്ടറി ദീപാ ബാബു, സിദ്ധാർത്ഥൻ ചെറുപറമ്പിൽ, കിരൺ പുന്നയൂർക്കുളം, പ്രസന്നൻ വലിയപറമ്പിൽ, ജിഷാദ് ശിവൻ, KK സുമേഷ് കുമാർ, സജിത് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിന്റെ തലസ്ഥാനം മധ്യകേരളത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് കേരള സിറ്റിസൺ ഫോറവും വോയിസ് ഓഫ് ജസ്റ്റിസും സംയുക്തമായി 2023 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ 4 മണിക്ക് ചാലക്കുടിയിൽ മധ്യമേഖലാ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, മലബാർ മേഖലകൾ ചേർത്ത് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ താൽക്കാലികമായിട്ടായിരുന്നു തിരുവനന്തപുരം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത്. മലബാറിനോടുള്ള അവഗണന മൂലം മലബാർ സംസ്ഥാനം വേണമെന്ന ചില കോണുകളിൽ നിന്നും മുറവിളി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഉത്തരമേഖലകളിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ ഒരു കാര്യം സാധിച്ചെടുക്കാൻ അവർക്ക് ദിവസങ്ങൾ തന്നെ വേണ്ടിവരുന്നു. അവർക്ക് അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്നതും കേരളത്തിലെ ഏതൊരു പട്ടണത്തെക്കാളും വലിയതുമായ മംഗലാപുരം ഉൾക്കൊള്ളുന്ന കർണാടകയിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരും അവിടെയുണ്ട്. ഇത് രണ്ടും കേരളത്തിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കും. തിരുവനന്തപുരത്തുള്ള സർക്കാർ ഓഫീസുകളിൽ 50% വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. വർഷത്തിൽ കോടിക്കണക്കിന് രൂപ വാടക ഇനത്തിൽ ചെലവഴിക്കപ്പെടുന്നു. സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ബാക്കിയുള്ളവ തന്നെ കാലപ്പഴക്കത്താൽ പുതുക്കിപ്പണിയേണ്ട അവസ്ഥയിലുമാണ്. അതിനും കോടികൾ ആവശ്യമാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പരമാവധി വികസിപ്പിച്ചതിന്റെ പേരിൽ ഇനിയൊരു വളർച്ച സാധ്യമല്ലാതെ ഞെരുങ്ങുന്നു. തൃശൂരിന് സമീപമായാൽ മലബാറിലേക്ക് മാറ്റി എന്ന പരാതി ഉണ്ടാവുകയുമില്ല എന്ന് ഭാരവാഹികൾ പറഞ്ഞു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനായി G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടക തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയവുമായി കോൺഗ്രസ്. തൃശൂരിൽ പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ ജീവനക്കാർ ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേർമിൽ രാമകൃഷ്ണൻ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജീവനക്കാരുടെ സംസ്ഥാനതല സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം തെക്കേപ്പുറത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. ടോറസിനടിയിലേക്ക് തെറിച്ചുവീണ യുവാവിന് ദാരുണാന്ത്യം. TN പ്രതാപൻ MP കരാട്ടെ അസോസിയേഷൻ ഓണററി ബ്ലാക്ക് ബെൽറ്റ് നൽകി ആദരിച്ചു. തൃശൂർ ദേവമാതാ CMI പബ്ലിക് സ്കൂളിൽ നടക്കുന്ന കരാട്ടെ ക്യാമ്പ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. യു ആർ വാച്ചിംഗ് G4U ന്യൂസ്.